അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഒന്ന്, ഖത്തർ മലയാളി യൂട്യൂബേഴ്സിനെ സൂമിലൂടെ പരിചയപ്പെടാൻ പോകുന്നു. മറ്റൊന്ന്, ഫാമിലിയായിട്ട് ഗെറ്റ് ടുഗദർ ആയിട്ട് ഹോം ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഖത്തർ മലയാളി യൂട്യൂബേഴ്സ്, അവിടുത്തെ ഗ്രൂപ്പ് അഡ്മിൻമാർ ഓൾറെഡി അനൗൺസ്മെന്റ് ചെയ്തത് രണ്ടരക്ക് വെള്ളിയാഴ്ച ഇന്ന് രണ്ടര മുതൽ മൂന്നര വരെ ഓൺലൈൻ ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിവരെ ഞാൻ ഉണ്ടാവും ഓൺലൈനിൽ. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകും. അപ്പോൾ ഇന്ന് എന്തൊക്കെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് നമുക്ക് നോക്കണ്ടേ? നേരെ വീഡിയോ. ഇവിടെ 2:30 ആയി. അപ്പം അധികം സംസാരിച്ചിട്ട് സമയം പോകുന്നില്ല, കാരണം 2:30 ഇങ്ങനെ എല്ലാവരും ഓൺലൈനിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറഞ്ഞത്. അതായത് ഏകദേശം 3-4 മാസമായി ഞാൻ ഈ ഒരു ഖത്തർ മലയാളി യൂട്യൂബേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു അംഗമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നേരിട്ട് ആരെയും കണ്ടിട്ടില്ല, കാരണം കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് അവരൊരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം വീഡിയോയിലൂടെ ഇങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ പറ്റും. അപ്പം നോക്കാം ആരൊക്കെയാണ് ഓൺലൈനിൽ ഉള്ളത്. ഞാൻ ആദ്യം ഒന്ന് കണക്ട് ചെയ്യട്ടെ. അപ്പം ഇപ്പൊ സമയം 2:32 ആയി. ഖത്തർ മലയാളി യൂട്യൂബേഴ്സ് സൂം മീറ്റിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ വേഗം ഒന്ന് കണക്ട് ചെയ്യട്ടെ. നമ്മുടെ ഐഡിയും പാസ്വേഡൊക്കെ ഇവിടെ ഉണ്ട്. അത് ഉപയോഗിച്ച് ജോയിൻ മീറ്റിംഗ് ID. റീഷ്മ വേഗം വാ, മലയാളി യൂട്യൂബേഴ്സ് എല്ലാവരും ഉണ്ട്. ഹലോ, ഹായ് ലിജി. ഒന്നുമില്ല ഒന്നുമില്ല, ഞാൻ ടി വിയിലാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഓൾറെഡി മേക്കപ്പ് ഓടിയിട്ടില്ല വന്നിരിക്കുന്നത്. വൈഫൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു, കാണുന്നുണ്ട്. ഇതുവരെ നേരിട്ട് കാണാത്ത ആൾക്കാർക്കൊക്കെയാണ് വൈഫ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് വീഡിയോയിലൂടെ. എന്റെ ഓൺലൈൻ ക്ലാസ് ആണ് തന്നെ, ഞാൻ പഠിക്കുകയാണ്. ഇതൊക്കെ എന്റെ സ്റ്റുഡൻസും ടീച്ചേഴ്സ് ഒക്കെയാണ്. ഇത് ടീച്ചേഴ്സ് ഒക്കെയാണ്, ഓൺലൈൻ ക്ലാസ് ആണ് ഇതൊക്കെ തന്നെ. നിങ്ങൾ എങ്ങനെയല്ല പഠിക്കല് ഓൺലൈൻ ക്ലാസ് കുട്ടികളൊക്കെ ആയിട്ട്? അതേപോലെ തന്നെ ഞാനും പഠിക്കുന്നത്. ഗ്രൂപ്പ് മീറ്റിംഗ് തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 3 മണി. ഇനി അടുത്ത പ്ലാന്, അതായത് മീറ്റിംഗിൽ നിന്ന് ഞാൻ ഇവിടെ പറയുകയാണ്, അതായത് ഫാമിലിയായിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദർ ഞങ്ങൾ എല്ലാവരും പോകുന്നത് ഹോം സ്റ്റേ ബീച്ചിലേക്കാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് മോനൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. റെഡിയാ? അത് മാറ്റിയാ? ഉപ്പായൊക്കെ മാറ്റിയാ? ഓക്കെ, അപ്പൊ അവനൊക്കെ റെഡിയായി. ഞാനൊന്ന് പോയിട്ട് റെഡി ആയിട്ട് ഇനി അടുത്തത് ഹോം സ്റ്റേയിലേക്ക് അയച്ചേക്കാം. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടെ ഇപ്പോൾ വണ്ടിയിലിരിക്കുന്നത് വൈഫും കുട്ടികളും പിന്നെ പെങ്ങളും ഉണ്ട്. പെങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ ക്യാമറയിൽ കാണാനൊക്കെ ഉണ്ടെങ്കിൽ? പെങ്ങളുണ്ട്, പെങ്ങളെ മക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ 3-2 കുട്ടികളടക്കം 6 പേരുണ്ട്. പിന്നെ ബാക്കി അവിടെ ഉണ്ടാവും, അതായത് ഹോം സ്റ്റേയിലെത്തും. 3 വണ്ടി ആൾക്കാർ, അതായത് എൻ്റെ കാരണമാർ, അങ്കിള്, അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് അവിടെ വരുന്നത്. എത്തിയ? നിങ്ങള് എവിടെയാ വെയിറ്റ് ചെയ്യുന്നത്?
നമ്മള് ഉംസേരത്തി ഇങ്ങനെ വന്നോണ്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. എവിടെയാ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ? നമ്മളാ ഇനി വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ ആക്കി തരാന്ന് പറഞ്ഞോടത്തെ കഥയിപ്പോ അമ്മ ഇത് നിങ്ങളെല്ലാം ആ അതാ പറഞ്ഞത് വേണമെങ്കിൽ കുറച്ചും കൂടി പുറകോട്ട് പോയേക്ക. ഏതായാലും വേഗം വാ, നമ്മളുടെ എത്തി. ഏതായാലും നൗറീസ് കുക്ക് ബുക്ക് വേഗം വാ. ഹലോ, ഹലോ, എവിടെയുള്ളേ? നിങ്ങൾ രണ്ടാളും കൂടി വക്ര തന്നെയാണല്ലോ. വക്ര ബീച്ചിലല്ല പറഞ്ഞു, ഉംസേദ് ബീച്ചല്ലേ? ആ നമ്മുടെ എത്തിയാട്ടാ, ഞാൻ കേട്ട് തെറ്റിപ്പോയതാണ് വിചാരിച്ചു. ആ ഓക്കെ ഓക്കെ, ഞാനിതാ ഉംസേദിൽ എത്തുന്നതിന് മുമ്പ് ഒരു വക്കൂത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ ഞാൻ നിർത്താം. നിങ്ങളിലോട്ട് പോകുന്ന സമയത്ത് കാണാം, വക്കൂത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഉംസേദിലേക്ക് എത്തുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് വിളിച്ചപ്പോ വക്കരെ തന്നെയല്ലേ. നമ്മള് പോകുന്ന വഴിക്ക് വക്കൂത്ത് എത്തി, വക്കൂത്തിൽ നിർത്തിയിട്ട് കുറച്ച് പൈസ വിഡ്രോ ചെയ്യണം. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കണം? ചിപ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലേ? ആ നല്ല വിലയായിരിക്കും ഇവിടെ. കുറച്ച് ചിപ്സ് വാങ്ങിക്കണം, ഡ്രിങ്ക്സും വാങ്ങിക്കണം, അവരെ വെയിറ്റ് ചെയ്യണം. നമ്മളങ്ങനെ ഉംസേദിലെത്തി. ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾക്കാരെ നമ്മളോട് പറഞ്ഞത് മൂന്നരക്ക് വക്കരയിലെത്താം, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരാം, ഏകദേശം ഒരു 4 മണിക്കേക്ക് ഇവിടെ എത്താന്നുള്ള പ്ലാനായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ 4 കാലാവുമ്പോഴത്തേക്ക് ഇവിടെ എത്തി, വക്കരയിൽ, സോറി ഉംസേദിലെത്തി. ഈ വക്കരയിലെത്തിയ ആൾക്കാർ ഇപ്പം വക്കരയിൽ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാതാമത്തായ സ്പീക്കിംഗിൽ പറഞ്ഞ പോലത്തെ ഡയലോഗ്, പുറപ്പെട്ട് വേണമെങ്കിൽ 1/2 മണിക്കൂർ മുമ്പേ വേണമെങ്കിൽ വീണ്ടും പുറപ്പെടാന്ന് പറഞ്ഞ പോലത്തെ കഥയാണ്. എന്താ രേഷ്മ, ആകെ മാറിപ്പോയല്ലോ, ഒരു രക്ഷയില്ലേ? ഹലോ, ബീച്ചിലേക്ക് എത്തിയാൽ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെയുള്ള അനിമൽസ് ആണ്, അതായത് ഒട്ടകങ്ങൾ, കുതിരകൾ വെച്ചിട്ടുണ്ടാവും. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഞാനും എൻ്റെ വൈഫും മാത്രമായിരുന്നു പോയത്. ഇന്ന് ഫാമിലി ഗെറ്റ് ടുഗദറാണ്, എല്ലാ നമ്മുടെ കുടുംബക്കാർ എല്ലാവരും ഉണ്ട്, അപ്പോൾ ഓരോരുത്തരെ വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഒട്ടകങ്ങൾ നിങ്ങൾക്ക് കാണാം ചുറ്റും. ഇങ്ങ് വാ, ഓളപ്പര, ഓള് ഇരുന്നില്ല, ഓളപ്പര ഇരുന്നാൽ പിടിച്ചിരിക്കും. ഇവേ ഓല് പോകണം, ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് വാ. ഇത് മോളെ കേറിക്കോ, ഒരു പ്രശ്നമില്ല, നീ ഒരു കാശ് കേറി നോക്ക്, വാ കേറി നോക്ക്, ഒരു പ്രശ്നം. കുതിര കേറ ഇല്ല, ഒട്ടക അടിയില്ല, യാറും ഇരിക്കുന്നില്ല. ഇത് സീറ്റ സോഫമിനി, നീ ഇരുന്നോ, നീ ഇരുന്നോ, നീ ഇരുന്നോ, ഇരുന്നോ, ഓളപ്പിരുന്നോ, ഇല്ല വീട് എടുക്കില്ല, വീട് എടുക്കില്ല, എടുക്കി ഇരിക്കി.
ഇടയ്ക്കിങ്ങനെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. ഒരു ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് വരും, 20 റിയാലാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഹലോ, പാവം ഇതിൻ്റെ മുഖം മറച്ചതുകൊണ്ട് ഒന്നുകിൽ സ്മെല്ല് പിടിക്കാൻ കഴിയില്ല, അത് ഭക്ഷണം കൊടുക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ടാണ് നീ കളിക്കുന്നത്. ഹലോ, തടിക്കൊടുത്തു അതാണ് തടിക്കൊടുത്തു, ഒന്നും ആക്കൂല, ഒന്നും ആക്കൂ, ശരിക്കും കൈയോട് ശരിക്കും തൊട്ടിട്ട് തടിക്കൊടുക്ക. നീ തടിക്കൊടുക്ക്, തടാൻ നീ തടിയില്ല. ഇവിടെ എന്തൊരു കുഴിയൊക്കെ കാണുന്നത്, അശ്വിനു അതെ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ നെറ്റിയില്ല, നമ്മുടെ ചെന്നൈയുടെ ഭാഗം അനിയത്തിക്ക് ധൈര്യം ഉണ്ടല്ലോടാ. ഇറ്റ്സ് ഓക്കേ, ഇനിയിപ്പോ ഇറ്റ്സ് ഓക്കേ മുഖം ഇപ്പൊ മാറിയ ഇറങ്ങുമോ? ഇറങ്ങുന്നില്ല, ഇറങ്ങുന്നില്ല. ഓ ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ, വാ ഇരിക്ക്, ഞാനേ ഇരിക്ക്, ഞാനേ ഇരിക്ക്. എനിക്ക് അടിയാൻ വെച്ചാ കേറണം എന്ന് പറഞ്ഞിട്ട് കേറിട്ട് പിന്നെ ഇളകാണ്ട് പിന്നെ അതെന്നാ മമ്മാച്ചത് ബുങ്ങണിക്കണ നിലത്തുണ്ടാവും. ഇനി ഇനി മേലാല് കേറണം എന്ന് പറഞ്ഞു ആടെ കാലിടെ, കാലിടുന്ന സ്ഥലമുണ്ട് അതില് കാലിടെ. ജീവനുള്ള സാധനം. നമ്മള് ഡെസേർട്ട് സഫാരിക്ക് വേണം, നമ്മൾ ടൂർ പാക്കേജ് എടുക്കുകയാണെങ്കിൽ വലിയ എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ വന്നപ്പോ ഇവിടത്തെ കുറെ സുഡാനികൾ പറഞ്ഞ് 1.5 മണിക്കൂറിന് 200 റിയാൽ വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോ രണ്ട് വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഏകദേശം വിലപേശി വിലപേശി അതായത് ഏകദേശം 350 അല്ലെ 360 180 റിയാൽ വെച്ചിട്ട് 360 റിയാൽക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു വണ്ടിയിലേക്ക് കയറിയിട്ട് ഡെസേർട്ട് ആയിരിക്കും ആദ്യം ചെയ്യേണ്ടത്, വണ്ടിയുടെ കാറ്റൊന്ന് കുറയ്ക്കുക. പതിനഞ്ച് അതിലേക്ക് വെക്കുക, അതിനെന്താണ് അതിൻ്റെ കണക്ക് നമുക്കറിയില്ല. 15 ആക്കി മാറ്റി വാക്കുക. രണ്ട് വണ്ടി, ഒരു പഴയ വണ്ടിയാണുള്ളത്, ഒരു പുതിയ വണ്ടി, രണ്ട് വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ബിസ്മില്ല, ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ. സീറ്റ് ബെൽറ്റ് ഇട്ടോ ഇട്ടോ, സേഫ്റ്റി ആണ്. ഇപ്പൊ സമയം 5:19 സമയം നോട്ട് ചെയ്തിട്ട്. അപ്പൊ റെഡി, സീറ്റ് ബെൽറ്റ് ഇട്ടോ. എനിക്കെന്താ അടിയോ, ഷാനും ഇപ്പൊ മാസ്ക് ഇട്ടത് കൊറോണ പ്രൊട്ടക്ട് ചെയ്യേണ്ടിട്ടില്ല കേട്ടോ, പെങ്ങളാണ്. അവള് മാസ്ക് ഇട്ടത് അവളെ മുഖം കാണാതെ നിൽക്കണ്ടിട്ടാ.
നമ്മുടെ വണ്ടി പൂണ്ടുപോയി, നമ്മളിവിടെ പെട്ടുപോയി, മരുഭൂമിയിൽ പെട്ടുപോയി. നമ്മള് പെട്ടു, നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് പോകണം. ഫ്ലോങ് പോയാൽ പിന്നെ പെട്ടു വേദന, പിന്നെ ഒന്ന് ഇറക്കത്തിൽ ഇറക്കി കുറച്ച് സ്പീഡാക്കിയിട്ട് പിന്നെ അങ്ങ് പോകും. ഇപ്പോൾ റെഡി ആയി, നമ്മളൊരു സ്പോട്ടിലെത്തി ഇവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടി നിർത്താണ്, മറ്റേ വണ്ടി ഓൾറെഡി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം നമ്മൾ പോകും. ഇതൊക്കെ എന്താ ഞാൻ കാണുന്ന പഠിച്ചോനെ അഭ്യാസങ്ങൾ. നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഒരു ഫാമിലി അവിടെ വെയിറ്റ് ചെയ്യണം ഞങ്ങളുടെ. അതായത് ഞങ്ങൾ മൂന്ന് വണ്ടിയിൽ ആൾ വന്നത്, രണ്ട് വണ്ടിയിൽ ആൾ വന്ന് ഒരാളെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാന്ന് വെച്ചതാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ പോവാണ്. സമയം 5:30 സൂര്യാസ്തമനത്തിന് സമയമായി. അല്ല ബിസ്മില്ല, അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വണ്ടി ഉണ്ട്. കുറച്ച് പോസ്റ്റ് ആയിരുന്ന ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ വണ്ടിയിലെ ആളുകൾ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഉമ്മാമനാണ്. ഉമ്മാമ റീസണ ഇംഗ്ലീഷിൽ പറയുള്ളു, ഉമ്മാമ ഒന്നും പറയൂല. ആയി പറ. അല്ല, ഇതിന്റെ വണ്ടിയിലെ ഡ്രൈവർ മൂസുവാണോ? മൂസു ഒരു ഡെസേർട്ട് ഡ്രൈവർ എടുത്തല്ലോ. സുജിത് ഭക്തരാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി ഇവിടെ ഈ അൽക്കോർ ബീച്ച്, ഫാമിലി ബീച്ച്, ആ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, നമ്മുടെ ഫാമിലി എല്ലാവരും ഇങ്ങനെ പായൊക്കെ വിരിച്ച് കസാരൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ചായയും സ്നാക്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിച്ച് ഇവിടെ എൻജോയ് ചെയ്യുകയാണ് ഈവനിങ്. ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തരാം. ഒരു കട്ടൻ, പിന്നെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നത്, ആരാരൊക്കെ കൊണ്ടുവന്നൊന്നും പറയുന്നില്ല. മുട്ട ഫ്രൈ ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പിന്നെ ഇതിലൊരു ബ്ലോഗർ ഉണ്ട്, ഒരു കുക്കിംഗ് ചാനൽ ബ്ലോഗർ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ മേക്കറാണിത്, ബർഗർ. ചാനലിന്റെ പേര് നൗറീസ് കുക്ക് ബുക്ക്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ എന്താ പറയുക, ഇങ്ങനെയുള്ള ഡിഷും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് കയറിയൊക്കെ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നൗറീസ് കുക്ക് ബുക്ക്. കടപ്പുറം സുലൈമാനി അമ്മായിന്റെ ബർഗർ. ഓ, എന്താ കോമ്പിനേഷൻ! അപ്പോൾ ഇത്തരത്തിലെ മിനി ബർഗറിൻ്റെ റെക്കോർഡിംഗ് ആണോ? വരൂ, ക്ലോസപ്പ്. ഇത്തരത്തിലെ മിനി ബർഗറിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നോറീസ് കുക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. വളരെ എന്താ പറയുക, വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ അതിൽ കാണാം. ഒന്ന് കയറി നോക്ക്.
എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞോ എന്താ മക്കളെ മക്കളും മക്കളെ എല്ലാവരും കണ്ട് സന്തോഷം തന്നെ അടുത്ത കൊല്ലം ഇനിയും അങ്ങോട്ടു എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും അതെ അടുത്തടുത്ത കൊല്ലം എല്ലാം നല്ല ആലയിൽ ഇങ്ങനെ സന്തോഷത്തിനും അതെ നല്ല ജീവിക്കാനും ആരോഗ്യത്തോടും ആശയോടുകൂടിയും കച്ചവട പ്രവൃത്തിയിലും എല്ലാം നിലനിൽക്കാൻ അള്ളാ തൗഫീഖ് ചെയ്യട്ടെ നല്ല യോജിപ്പ് നല്ല സ്നേഹത്തോട് ജീവിക്കാൻ അള്ളാ ഹൈറാക്കി തട്ടെ നിങ്ങളെല്ലാം മനസ്സിലുള്ള ആശയം മുറാദും എല്ലാം അള്ളാ തൗഫീഖ് ചെയ്തേട്ടെ ചമ്മൽ പോലെ ചമ്മൽ ചിരി ചമ്മല് അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അതിൽ ഒരു സാധനം മിസ്സായി പോയി, എൻ്റെ ചെരുപ്പ് ആ ഡെസേർട്ടിൽ വെച്ച് മറന്നു പോയി വണ്ടി പോയിട്ട്. അപ്പോൾ ചെരുപ്പില്ലാണ് നടക്കുന്നത്. എന്താ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.